നമസ്കാരം, ഇതാ ഫിലിമി ബീറ്റ് മലയാളം. ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ ചിത്രമായി ബാഹുബലി വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തുകയാണ്. എന്നാൽ കേരള റിലീസ് വിതരണക്കാർക്ക് കനത്ത വെല്ലുവിളി ആയിരിക്കുകയാണ്. 300 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രത്തിന് അത്രയും തിയേറ്ററുകൾ ലഭിക്കില്ല എന്നാണ് അറിയുന്നത്. യുണൈറ്റഡ് ഗ്ലോബൽ മീഡിയയാണ് എക്കാലത്തെയും ഉയർന്ന തുകയ്ക്ക് ബാഹുബലിയുടെ വിതരണ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്രയും തിയേറ്ററുകൾ ബാഹുബലിക്ക് നൽകിയാൽ മലയാള ചിത്രങ്ങൾക്ക് ഭീഷണിയാകും എന്നതാണ് കാരണം. ബാഹുബലിയുടെ വൈഡ് റിലീസ് ഏറ്റവും അധികം വെല്ലുവിളിയാകും മമ്മൂട്ടിക്കാണ്. തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേടുന്ന ദ ഗ്രേറ്റ് ഫാദറും പുത്തൻ പടവും പ്രതിസന്ധിയിലാകും എന്നത് തന്നെയാണ് പ്രധാന കാരണം. 100 ക്ലബ് ലക്ഷ്യമിട്ട് കുതിക്കുന്ന ദ ഗ്രേറ്റ് ഫാദറിനായിരിക്കും കൂടുതൽ ക്ഷീണം. 300 തിയേറ്ററുകളിൽ ബാഹുബലി ദ കൺക്ലൂഷൻ റിലീസിനെത്തുമെന്നായിരുന്നു വിവരം. എന്നാൽ 150 തിയേറ്ററുകളെ ചിത്രത്തിന് ലഭിക്കൂ എന്നതാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ തിയേറ്ററുകൾ ലഭിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നു വരികയാണെന്ന് ബാഹുബലി ടീം അറിയിക്കുന്നു. തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ നേതൃത്വം ദിലീപിന് ആയതിനാൽ സംഘടനയുടെ തീരുമാനത്തിന്റെ ആനുകൂല്യം മമ്മൂട്ടിക്കായിരിക്കുമെന്നാണ് നിഗമനം. തിയേറ്ററുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള സംഘടനാ തീരുമാനത്തിൽ അനുകൂല നിലപാട് നേടിയെടുക്കാൻ മമ്മൂട്ടിക്കാകും. നിലവിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വൈഡ് റിലീസ് ബാഹുബലിക്ക് ലഭിക്കണമെങ്കിൽ മമ്മൂട്ടി കനിയണം. മമ്മൂട്ടിയുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് നിലവിൽ ബാഹുബലിയുടെ റിലീസ് ഇരിക്കുന്നത്. ബാഹുബലിയുടെ റിലീസിന് വെറും 2 മാത്രം ശേഷിക്കെ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ദിന കളക്ഷനിൽ കബാലിയുടെ റെക്കോർഡ് തകർത്ത് ദ ഗ്രേറ്റ് ഫാദർ ആ നേട്ടം സ്വന്തമാക്കിയിട്ട് 25 കഴിഞ്ഞതേയുള്ളൂ. പ്രതീക്ഷിക്കുന്നത് പോലെ 300 തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്താൽ ദ ഗ്രേറ്റ് ഫാദറിന്റെ റെക്കോർഡ് ബാഹുബലി മറികടക്കുമെന്ന് ഉറപ്പാണ്. 4 കഷ്ടപ്പാടിന്റെ ഫലമാണ് ബാഹുബലി ദ കൺക്ലൂഷൻ. 2015 ജൂലൈ 10 ചിത്രത്തിന്റെ ആദ്യ ഭാഗം റിലീസ് ചെയ്തത്. രണ്ടാം ഭാഗമായ ബാഹുബലി ദ കൺക്ലൂഷൻ ഈ വരുന്ന വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. മറ്റൊരു ചിത്രത്തിലും അഭിനയിക്കാതെ 4 ബാഹുബലിക്ക് വേണ്ടി ചിത്രത്തിലെ നായകനായ പ്രഭാസ് നീക്കിവെച്ചത്. പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. 2 ശേഷവും പ്രേക്ഷകരെ സിനിമയിൽ നിന്നും ശ്രദ്ധ തിരിപ്പിക്കാതെ നോക്കുവാൻ ആദ്യ ഭാഗത്തിന്റെ ക്ലൈമാക്സിൽ വരുത്തിയ അറ്റ്വിസ്റ്റിലൂടെ സാധിച്ചു. കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം.